നമസ്കാരം. അതുകൊണ്ട് അരിശം തീരാഞ്ഞ് പണ്ട് സഭയുടെ മീതെ മണ്ടി നടന്ന മന്ത്രി ശിവൻകുട്ടിയുടെ രാജിക്ക് വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ ശിവപുരാണം പ്രമേയം. അന്നൊരു കറുത്ത വെള്ളിയാഴ്ചയായിരുന്നു 2015 മാർച്ച് 13. കേരള നിയമസഭയിൽ കെ എം മാണിയുടെ ബജറ്റ് അവതരണം. പ്രതിപക്ഷം അലങ്കോലപ്പെടുത്തിയ ബജറ്റ് അവതരണത്തിനിടെ ബജറ്റ് അവതരിപ്പിച്ച് ലഡുവും തിന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവുമായി നടന്ന കയ്യാങ്കളി മത്സരത്തിൻ്റെ ദൃക്സാക്ഷി വിവരണമാണ് ഇനി നൽകുന്നത്. അന്ന് നിയമസഭയിൽ ഇല്ലാതിരുന്ന ടി വിയിലൂടെ കളി കണ്ട പി ടി തോമസ്. സന്ദർഭം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടൽ. ആവശ്യം ശിവൻകുട്ടിയുടെ രാജി. കേൾക്കാം അന്നത്തെ സഭാദിനത്തെക്കുറിച്ച് ഇന്നത്തെ സഭാദിനത്തിൽ. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമായിരുന്നു 2015 മാർച്ച് 13. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന കേരളത്തിൻ്റെ യശസ് ലോക ജനതയുടെ മുമ്പിൽ സി പി എം നേതൃത്വം നൽകുന്ന ഇടതു മുന്നണി കളങ്കപ്പെടുത്തിയ കറുത്ത വെള്ളിയാഴ്ച. കേരള നിയമസഭയ്ക്ക് എക്കാലവും ഇതൊരു ദുഃഖ വെള്ളിയാഴ്ചയായി മാറിയിരിക്കുകയാണ് സർ. രണ്ടായിരത്തി 2014-2015 കോക്രാങ്കര പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നു. ഇപ്പൊ ഇവരും തീ കാണിക്കുന്നത് തിരുവനന്തപുരത്ത് കാഴ്ച ബംഗ്ലാവും മ്യൂസിയവും പോലെ മറ്റൊരു സ്ഥലമുണ്ട്, കേരള നിയമസഭ. ഇതവിടം തുടങ്ങിയതാണ്, ഇപ്പോ ഇതും ഒരാചാരമാണ്. ഇതാണ് നിയമസഭാ കയ്യാങ്കളിക്ക് ആധാരമായ സംഭവത്തിന്റെ രത്ന ചുരുക്കം. കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്ത് പ്രകോപനം സൃഷ്ടിച്ച സി പി എം ധനമന്ത്രിയുടെ സീറ്റിന് മുമ്പിൽ വനിതാ സാമാജികരെ കൊണ്ടു നിരത്തി തടസ്സപ്പെടുത്താൻ നോക്കി. അന്നത്തെ ഗവൺമെന്റിന് ബുദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് സ്പീക്കറോട് നേരത്തെ അനുമതി വാങ്ങി സി എൻ ബാലകൃഷ്ണന്റെ സീറ്റിലേക്ക് ധനകാര്യമന്ത്രിയുടെ സീറ്റ് മാറ്റി പോലും അവരറിഞ്ഞില്ല. അങ്ങനെ കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അഞ്ചാമത്തെയും എന്റെ 13-ാമത്തെയും ബഡ്ജറ്റാണ് മഹനീയമായ സഭയ്ക്ക് ഉണ്ടാകുന്നത്. കലിതുള്ളി സമനില തെറ്റിയ പ്രതിപക്ഷത്തെ ഒരുപറ്റം എം എൽ എ മാർ സ്പീക്കറുടെ ചേമ്പറിലേക്ക് ഇരച്ചു കയറി കണ്ണി കണ്ടതെല്ലാം തകർത്ത് ആന കരിമ്പിക്കാറ്റിൽ കയറിയതുപോലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം നടത്തിയ അഴിഞ്ഞാടൽ ലോകം മുഴുവൻ കണ്ടു സർ. ഇപ്പോൾ ആന കരിമ്പിൻകാട്ടിൽ കയറിയ പോലെ നല്ല ശിവൻകുട്ടി നിയമസഭയിൽ കയറിയ പോലെ എന്നാണ് ലോകത്തെമ്പാടും പറയുന്നത്. സ്പീക്കറുടെ കസേര എടുത്തെറിഞ്ഞു തകർത്തു. പത്തനംതിട്ട എം എൽ എ ശിവദാസൻ നായരെ ജമീല പ്രകാശം എന്ന ബഹുമാനിയായ വനിതാ അംഗം കടിക്കുന്ന രംഗം പോലും പുറത്തു വന്നു. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അടിച്ചു പൊളിക്കണ ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരല് വലിച്ചു കിണറ്റിൽ മറിച്ചു, ചിരവയെടുത്തത് തീയിലെരിച്ചു, അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു, അതുകൊണ്ട് അരിശൻ തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു. ഇതായിരുന്നു നിയമസഭയിൽ അരങ്ങേറിയ ചിത്രം സർ. സാർ, അതേസമയം വനിതാ എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവരുടെ പരാതി ഉണ്ടായിരുന്നു. ആ പരാതി പോലീസിന് നൽകിയതുമില്ല. അതിനാണ് ഒരു പത്രം കൊടുത്തത്. ജമീല പ്രകാശ് എം എൽ എ വാച്ചൻവാടിന്റെ കഴുത്തിൽ വെട്ടുന്നു.
അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു, അവനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. പണ്ട് കുറുമ്പ് കാട്ടുന്ന വിദ്യാർത്ഥികളെ ഡെസ്കിന് മുകളിൽ കയറ്റി നിർത്തുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ എം എൽ എമാർ തന്നെ ഡെസ്കിൽ കയറിയതോടെ മാഷന്മാർ ആ പ്രാകൃത ശിക്ഷാരീതി നിർത്തലാക്കി. മാത്രമല്ല, ഡെസ്കിൽ കയറുന്ന എം എൽ എമാർ വിദ്യാഭ്യാസ മന്ത്രിയും കൂടി ആയതോടെ സ്കൂളുകളിൽ അത് നടപ്പാക്കുന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ ആലോചിക്കാവുന്നതാണ്. പ്രതിപക്ഷം പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും പണ്ട് നിയമസഭയിൽ അംഗങ്ങൾ അടിപൂരം നടത്തിയിട്ടും കേസില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി. അവിടെയും കേരളത്തോട് വിവേചനം തന്നെ. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാതൃക കുരിശാകാൻ കഴിയുമോ? ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ 10,000 അധ്യാപകരുടെ നേതൃത്വം കൊടുക്കാൻ കഴിയുമോ? ഒരു ചൊല്ലുണ്ട് സാർ, മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ, ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്മാർ എന്ന ചൊല്ല് ശിവൻകുട്ടിയെ കുറിച്ച് അന്നേ എഴുതിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സോറി, ഈ പഴഞ്ചൊല്ലുകളിൽ ചിലതൊക്കെ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് വലിയ പിടിയില്ല. അങ്ങയുടെ ഉത്തരമലബാഗിൽ മറ്റൊരു ചൊല്ലുണ്ട്, ഗുരുക്കൾ നിന്നു പാത്താൽ ശിഷ്യന്മാർ നടന്നു പാത്തും. ഈ മലബാറിലെ ചൊല്ലും അങ്ങയുടെ വിദ്യാഭ്യാസ മന്ത്രി യാഥാർത്ഥ്യമാക്കി. ആത്തേണ്ടി RDP തൊലി ഒരുക്കാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? മുണ്ടുമടക്കിക്കുത്തി കടാരി ഊരിപ്പിടിച്ച് അനുഭവങ്ങൾ പാളിച്ചകളിൽ സത്യൻ വരുന്നത് പോലെ ശിവൻകുട്ടിയുടെ ഒരു വരവുണ്ട് സാർ. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളം ഇല്ലേ? ആ ഉറഞ്ഞുതുള്ളിയ രംഗം വിക്ടേഴ്സ് ചാനലിൽ പ്രദർശിപ്പിക്കാമെങ്കിൽ കുട്ടികൾക്കൊന്ന് കാണാം. ശിവൻകുട്ടി മാമം വരുന്നു, ശിവൻകുട്ടി മാമം വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടൊരു മാതൃക വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് കോരിത്തരിക്കും. ഈ നിയമസഭയിൽ തന്നെ ഉയർന്നു വന്ന കാര്യങ്ങൾ ഈ അവസരത്തില് ഓർക്കുന്നത് നല്ലതാണ്. സംസ്ഥാന ഖജനാവിനെ കോടികൾ നഷ്ടമുണ്ടാക്കിയ പാമോലിൻ കേസ് സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചുവെന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനായ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത്. ചില വക്കീലന്മാർ കോടതിയിൽ വാദവും കഴിഞ്ഞ് കേസും തള്ളി കോടതി പിരിഞ്ഞതിന് ശേഷം കോടതി വരാന്തയിൽ നിന്ന് ആർഗ്യുമെന്റ് നടത്തും. അതുപോലെയാണ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ വന്ന് ആർഗ്യുചെയ്തത്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. 1988 ജനുവരിയിൽ തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാംഗങ്ങൾ തമ്മിൽ അടിപിടിയുണ്ടായി. സർ മൈക്കും സ്റ്റാൻഡും ചെരിപ്പും ഒക്കെ ഉപയോഗിച്ച് അംഗങ്ങൾ പരസ്പരം ആക്രമിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ! ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് നിയമസഭയുടെ പറഞ്ഞു. ഒരു കാര്യം വിട്ടുപോയി, സി എം വി രാഘവനെ ഇവിടെ ഇട്ട് വാലിച്ചിട്ട് ചവിട്ടിയിട്ടുണ്ട്, നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിയിട്ടുണ്ട്. എം വി രാഘവനെ ചവിട്ടിക്കൂട്ടിയതിന് പശ്ചാത്താപം തീർത്തത് മകൻ നികേഷ് കുമാറിന് CPM സീറ്റ് കൊടുത്തിട്ടാണെങ്കിൽ, കെ എം മാണിയെ അപമാനിച്ചതിന് അദ്ദേഹത്തിൻ്റെ മകനെ AKG സെൻറ്ററിൽ കൊണ്ടുപോയി ജ്ഞാനസ്നാനം ചെയ്യിച്ചിട്ടാണ്. നിങ്ങൾ വലിയ രാഷ്ട്രീയമൊന്നും ഞങ്ങളോട് പറയല്ലേ, ഇങ്ങനെയൊന്നും രാഷ്ട്രീയമൊന്നും ഞങ്ങളെ പഠിപ്പിക്കല്ലേ. എൻ്റെ ദൈവമേ, എന്നെ കാലം തീറ്റിക്കുകയാണല്ലോ ഇത്. ഉത്തർപ്രദേശിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ നിയമസഭക്കുള്ളിൽ വലിയ തോതിൽ അക്രമങ്ങളുണ്ടായി. UP നിയമസഭയും തമിഴ്നാട് നിയമസഭയുമാണോ കേരളത്തിലെ നിയമസഭ? നമ്മൾ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ നിയമസഭ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ! സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സഭയിൽ തീരണം, അതിനെ പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് സഭയുടെ പരമാധികാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവണതകളെയാവും ശക്തിപ്പെടുത്തുക. ഇവിടെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താലോ, ഒരു MLA വേറൊരു MLAയെ കുത്തിക്കൊന്നാലോ ഇവിടെ പ്രിവിലേജ് കിട്ടുമോ? അത് തന്നെയാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഒരു റിവോൾവറുമായി വന്നൊരു MLA മറ്റൊരാളെ വെടിവെച്ചാൽ അതൊരു ഒഫൻസ് അല്ലാതാവുമോ? ഇവിടെ തീർക്കാൻ പറ്റുമോ? അത് ഞങ്ങളുടെ പ്രിവിലേജും ഓഫൻസും രണ്ടാണ്. ഇതാണല്ലേ ഞാൻ ഉദ്ദേശിച്ച സാധ്യമല്ല. നിയമസഭയെ സംബന്ധിച്ച് പൊതുവിൽ രാജ്യത്താകമാനം സ്വീകരിക്കുന്ന നയം കേരള നിയമസഭയ്ക്ക് ബാധകമാവേണ്ടതില്ല എന്ന നയം
നമ്മുടെ അന്തസ് തകർക്കാനേ ഇടവരുത്തൂ എന്ന് തുറക്കണം. പൊതുമുതൽ നശിപ്പിച്ചതിലെ കുറ്റവാളികളെ രക്ഷിക്കാൻ വീണ്ടും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പൊതുമുതലിൽ നിന്ന് പണമെടുത്ത് സുപ്രീം കോടതി പോയി. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഭരണപക്ഷത്തിരിക്കുന്ന റോഷി അഗസ്റ്റിനെയും പ്രൊഫസർ ജയരാജിനെയും നോവിക്കുക എന്നതാണ് പ്രതിപക്ഷ തന്ത്രം. കെ എം മാണിക്കെതിരായ വി എസിന്റെ പഴയ പ്രസംഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തിന് അധികാരത്തിൽ തുടരുന്നു എന്ന് ചോദ്യമറിയുന്നു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് അത് പൊള്ളുമെന്ന് ഉറപ്പാണ്. പക്ഷേ നിങ്ങളെന്താണ് അവരോട് ചെയ്തത്? മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിട്ട് സി പി എമ്മിൻ്റെ ചേർത്തുപിടുത്തം ഒടുക്കത്തെ പിടുത്തമായിരിക്കും എന്ന മുന്നറിയിപ്പ് ജോസ് കെ മാണിക്ക് നൽകുന്നു. കെ എം മാണിയോട് അത്ര സ്നേഹമായിരുന്നെങ്കിൽ തള്ളി അപ്പുറത്തേക്ക് അയക്കണമായിരുന്നോ? പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദ അടിയമത്തിന്റെ പ്രമേയത്തിൽ ഇടപെട്ട് നൽകിയ മുന്നറിയിപ്പ് മാണി കെടാത്ത തീയും ചാകാത്ത പുഴുക്കളും നിറഞ്ഞ നരകത്തിൽ നീ അകപ്പെടാനിടയുണ്ട്, തനിക്കത് ഓർക്കാൻ പോലും കഴിയില്ല എന്നാണ്. വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി. അങ്ങനെ കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണ് പോകുന്നത്. ഇവിടെ വി എസ് അച്യുതാനന്ദൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നതാണല്ലോ പ്രതിപക്ഷത്തിന്റെ പോളിസി എന്ന് പറയുന്നത്. അല്ലെ, പ്രതിപക്ഷത്തിന്റെ പോളിസി എന്ന് പറയുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവും. മാണി വീട് പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. മന്ത്രിയുടെ പ്രിയപ്പെട്ട മാണി സാറിന്റെ ഭാര്യ കുട്ടിയമ്മച്ചേടത്തിയപ്പോലും വലിച്ചഴച്ച് സാർ കുട്ടിയമ്മച്ചേടത്തിക്ക് നോട്ട് വാങ്ങ് എണ്ണുന്ന ആധുനിക യന്ത്രമുണ്ട് യന്ത്രമുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞത്. ഞങ്ങള് ആദ്യ ഗഡുവായി തരാൻ കഴിയുന്നത് 1 കോടി രൂപയാണ്, അത് അങ്ങനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ മിസ്റ്റർ മാണിയുടെ സഹധർമ്മിണി വീട്ടിനുള്ളിൽ നിന്ന് തല കാണിച്ചിട്ട് അത് കിട്ടി എന്ന് അംഗീകരിക്കുകയും ചെയ്തു. ഇത് കേട്ടിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് ഈ മന്ത്രിസഭയിൽ ഇരിക്കാൻ? നാണമുണ്ടോ ഈ മന്ത്രിസഭയിൽ ഇരിക്കാൻ? നിങ്ങൾ കെ എം മാണിയെ കുറിച്ച് പറഞ്ഞതാ ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു പോണ ഒരു രോഗമുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അമ്ലേച്ഛ്യം അല്ലേ? രണ്ടാൾക്കും അമ്ലേച്ഛ്യം പിടിപെട്ടതാണോ? കത്തോലിക്ക സഭയാണ് വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കാറ്. ഇപ്പോൾ സി പി എമ്മിന് അധികാരം തന്നാൽ കെ എം മാണിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനും നിങ്ങൾ ഇപ്പം മടിക്കില്ല. നിങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം മുഴുവൻ കേരളം കണി കണ്ട കള്ളനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. രണ്ടാൾക്കും അമ്ലേച്ഛ്യം പിടിപെട്ടതാണോ? ഞാൻ നിങ്ങളെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇത് ധൃതരാഷ്ട്ര ആലിംഗനമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി.